ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ഓൾ ഓവർ ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള ബീഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എംബ്രോയിഡറി ത്രെഡ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ത്രെഡ് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുഞ്ഞു ബീഡ് തയ്ച്ച് കൊടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും രണ്ട് റോ ആയിട്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നാല് സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ബീഡ്സ് തയ്ച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ബീഡ്സ് തയ്ച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് നടുക്ക് ഇതുപോലെ ഒരു ബീഡ് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ബീഡ്സ് വീതം തയ്ച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ മൂന്ന് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഓരോ ബീഡിൻ്റെ മുകളിലും ലേസി ഡേസി സ്റ്റിച്ചാണ് തയ്ച്ച് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഇവിടുന്ന് ഇതുപോലെ നീഡിലെടുക്കാം. എന്നിട്ട് ഇവിടെ ഇതുപോലെ നീഡിൽ ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബീഡിൻ്റെ ഫ്രണ്ടിൽ നിന്നും നീഡിൽ ഇതുപോലെ എടുക്കാം. ത്രെഡ് ഒരുപാട് വലിക്കാൻ പാടില്ല. നമുക്ക് ഈ ബീഡിൻ്റെ ചുറ്റും ഇതുപോലെ ത്രെഡ് കാണുന്ന രീതിയിൽ വേണം നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഇവിടെ നീറ്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ബീഡിലും തയ്ച്ചു കൊടുക്കാം.
നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആകുമ്പോൾ വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ഇതുപോലെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുരിദാറിൻ്റെ യോക്ക് പോർഷനിൽ ഇതുപോലെ ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇതുപോലെ നമുക്ക് ബീഡ്സ് തയ്ച്ച് കൊടുത്താൽ മതി. അതേപോലെ കുട്ടികളുടെ ഡ്രസ്സിൽ നമുക്ക് ഈ ഒരു ഡിസൈന് ട്രൈ ചെയ്യാം. ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.